ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പച്ചില മരുന്നുകളുമായിട്ടാണ്. നമ്മുടെ ഷുഗർ, കൊളസ്ട്രോള്, നമ്മുടെ കിഡ്നി സ്റ്റോൺ ഇവയൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നും എങ്ങനെ ഇല്ലാതാക്കി കളയാം എന്ന ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഷുഗറിനെ ഇല്ലാതാക്കാൻ, നല്ല ഹൈ ഷുഗറിലൊക്കെ നിൽക്കുന്നവരുടെ ഷുഗർ പെട്ടെന്ന് ഒരു 1 വീക്കിനകത്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത്. അതായതൊരു പച്ചില മരുന്നാണ്. ഈ പച്ചില മരുന്നിൻ്റെ പേരാണ് പച്ചക്കിരിയാത്ത്, അല്ലെങ്കിൽ ഷുഗർ കൊല്ലി. പേര് പോലെ തന്നെ നമ്മുടെ ഷുഗറിനെ ഇല്ലാതാക്കി കളയുന്ന ഒരു ഔഷധമാണിത്. ഇതൊക്കെ നമ്മുടെ വീട്ടുവളപ്പിൽ നട്ട് വളർത്തിയെടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് പച്ചക്കിരിയാത്തിൻ്റെ ഇല. നമ്മൾ ഷുഗർ കൊല്ലി എന്നൊക്കെ ഇതിന് പറയും. ഇത് ഞാൻ ഒരു 5-6 ഇല പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ദാ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഇതേപോലെ അരകല്ലിൽ വെച്ച് ഒന്നെടുക്കുക. അരച്ചതിൻ്റെ നീര് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇതൊരു 1.5 ടേബിൾ സ്പൂണാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു 1/4 ഗ്ലാസ് പാലിൽ, അതായത് ഒരു 1.5 ടേബിൾ സ്പൂൺ പാല് ഈ മരുന്നിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യുക. രാവിലെ നമ്മൾ ഉണർന്നുടനെ വെറും വയറ്റിൽ കുടിക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പും നമ്മളിത് കുടിക്കുക. ഇതേപോലെ ഇതൊരു 1 വീക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. പെട്ടെന്ന് നമ്മുടെ ഷുഗർ കുറയുന്നതായിരിക്കും. അടുത്ത ഒരു പച്ചമരുന്നാണ് നമ്മുടെ കല്ലുരുക്കി. കല്ലുരുക്കി എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നി സ്റ്റോണിനെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കി അലിയിച്ച് കളയുന്ന ഒരു ഔഷധ ഗുണമേറിയ ഒരു മരുന്നാണിത്. അപ്പോൾ ഈ കല്ലുരുക്കിയുടെ ഇലകൾ കുറച്ച് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതും സെയിം നമ്മൾ ആദ്യത്തെ മെത്തേഡ് പോലെ തന്നെ നമ്മൾ കല്ലിൽ ഒന്ന് അരച്ചെടുക്കുക. അരിച്ച് അതിൻ്റെ നീര് നമ്മൾ പിഴിഞ്ഞെടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂണോളം നമ്മൾ ഇത് എടുക്കുക. അതുപോലെ തന്നെ ഇത് പിഴിഞ്ഞ് അരിച്ചതിൻ്റെ നീരെടുത്തതിന് ശേഷം നമ്മളിതേപോലെ 1/4 ഗ്ലാസ് പാല്, പശുവിൻ പാലാണ്, പശുവിൻ പാല് തിളപ്പിച്ച് ആറ്റി തണുപ്പിച്ചെടുത്ത പാലാണ്, 1/4 ഗ്ലാസ് പാലിൽ ഇത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമ്മളിത് കുടിക്കേണ്ട രീതി എന്ന് പറയുന്നത് രാവിലെ വെറും വയറ്റിൽ ഇത് കുടിക്കുക, അതേപോലെ രാത്രിയും 2 നേരമാണ് ഇത് കുടിക്കേണ്ടത്. ഇതും ഇതേപോലെ തന്നെ ഒരാഴ്ച നമ്മളിത് കണ്ടിന്യൂ ചെയ്യുക. പെട്ടെന്ന് തന്നെ നമ്മുടെ മൂത്രത്തിൽ കല്ല് പൊടിഞ്ഞ് അലിഞ്ഞ് ഇല്ലാതാവുന്നതാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കൊഴുപ്പുള്ളവർ കാണും അല്ലേ. കൊഴുപ്പെന്ന് പറയുന്നത് കൊളസ്ട്രോൾ രൂപത്തിൽ ഇങ്ങ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്ന് കൂടുന്ന ഒരു രോഗമാണ് കൊളസ്ട്രോൾ. കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോകും. ആ കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തും നമുക്ക് കാന്താരിമുളകൊക്കെ ഉണ്ടാവും. ആ കാന്താരിമുളക് കുറച്ച് ഇങ്ങ് പറിച്ചെടുത്തിട്ട് വരിക. അതേപോലെ തന്നെ നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ നട്ട് വളർത്തിയ നല്ല നാടൻ കറിവേപ്പില കൂടി കുറച്ചിങ്ങ് പറിച്ചെടുത്തിട്ട് വരിക. നമ്മളിതേപോലെ ഇപ്പം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കുറച്ച് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അതിലേക്ക് നമ്മൾ ഒരു 2-3 തണ്ട് കറിവേപ്പില പറിച്ചിടുക. ഒന്നടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കണം, നന്നായിട്ട് തിളപ്പിക്കണം. അതായത് ആ കറിവേപ്പിലയുടെ സത്തൊക്കെ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങണം, ആ വെള്ളത്തിലങ്ങ് ഇറങ്ങണം. അതാണ് നമുക്ക് വേണ്ടത്. നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 10 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിത് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് ഈ തിളപ്പിച്ച വെള്ളം വേണം തണുത്തതിന് ശേഷം നമ്മളിത് അരിച്ചെടുത്ത് കുടിക്കുകയാണ് വേണ്ടത്. ഒരു പരിധിവരെ നമ്മുടെ കൊളസ്ട്രോളിനെയൊക്കെ ഇല്ലാതാക്കി കളയാൻ പറ്റുന്ന ഒരു ഔഷധ ഗുണമേറിയ ഒരു മരുന്നാണ് നമ്മുടെ കറിവേപ്പില വെള്ളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാടൻ കാന്താരിമുളക് ഒരു ദിവസം ഒരു 5 എണ്ണം വെച്ച് നമ്മൾ കഴിക്കുക. ഒരു 5 എണ്ണം നമ്മൾ പച്ചക്കങ്ങ് ചവച്ചരച്ചു കഴിച്ചാൽ മതി. എരിവൊന്നും നോക്കേണ്ട കാര്യമേ ഇല്ല. കൊളസ്ട്രോളിന് വളരെ നല്ല ഒരു മരുന്നാണ് ഈ എരിവേപ്പില വെള്ളവും നമ്മുടെ കാന്താരിയും. അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ എങ്ങനെ കുറയ്ക്കാം എന്ന ടിപ്സാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉള്ളവർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. അടുത്ത പുതിയ ഒരു വീഡിയോസുമായി കാണുന്നതിനും വരെ ടേക്ക് കെയർ, ബൈ ബൈ.